सौन्दर्यलहरी कर्त्रे सर्वमङ्गळदायिने शङ्कराचार्यवर्याय यदि राजायते नमः ॐ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ഇരുപത്തിയൊന്നാം ശ്ലോകം വരെ ക്രമത്തിൽ മനസ്സിലാക്കി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ സഹസ്രാരത്തില് ആസീനയായ പരാമ്പികയുടെ സ്വരൂപവും അതിൽ ധ്യാനിച്ച സമാധിയെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാഹ്ലാദമായ അനുഭവവും വർണ്ണിച്ചു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ദേവിയുടെ ബഹിർയോഗത്തെയും അന്ത അന്തർയോഗത്തെയും വിഭിന്ന പ്രകാരത്തിൽ വർണ്ണിക്കുകയാണ് വർണ്ണിച്ച് നമ്മൾ അതിൽ ധ്യാനിക്കുന്ന വിധവും പറഞ്ഞു ൗകികമായ ഫലങ്ങളും അലൗകികമായ ഫലങ്ങളും യോഗശക്തിയും ജ്ഞാനശക്തിയും വിദ്യാപ്രാപ്തിയും ഒക്കെ ഒന്നിന് ശേഷം മറ്റൊന്നായിട്ട് ആചാര്യസ്വാമിജികൾ ഈ സ്തോത്ര പാഠത്തിലൂടെ കാണിച്ചു തന്നു ഇനി ഏറ്റവും വിശിഷ്ടമായ ഭക്തി യോഗത്തെക്കുറിച്ചാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അതും വളരെ രസകരമായ ഒരു ഭാവത്തിൽ ഭക്തിവിശേഷവും ദേവിയുടെ കാരുണ്യമഹിമയും ഇവിടെ വിശേഷിച്ച് വർണ്ണിക്കുകയാണ് ഭക്തി എല്ലാത്തിനോടും ചേർന്നു പോകുന്നു വാസ്തവത്തിൽ ഭക്തിയോഗം ഒരു പ്രത്യേക മാർഗമായിട്ട് പറയപ്പെടേണ്ടതല്ല ഭക്തിയോഗം ജ്ഞാനത്തോടും ചേർന്നു നിൽക്കുന്നു കർമ്മയോഗത്തോടും ചേർന്ന് നിൽക്കുന്നു യോഗമാർഗത്തോടും ചേർന്ന് നിൽക്കുന്നു ധ്യാനമാർഗത്തോടും ചേർന്ന് നിൽക്കുന്നു എല്ലാത്തിലും ഭക്തിയുടെ സമർപ്പണമുണ്ട് ഭക്തി എന്താണ് സമർപ്പണമാണ് അഹങ്കാരത്തെ അഭിമാനത്തെ തൻ്റേതായിട്ടുള്ള ഭാവത്തെ ആ വ്യാപക ശക്തിയുടെ മുന്നിൽ സമർപ്പിക്കുക എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് എനർജിയുടെ രൂപത്തിലും പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലും സൂര്യചന്ദ്രാധികകളുടെ രൂപത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ മഹാശക്തിയാണ് എന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം സമർപ്പിക്കുന്ന ഭാവമാണ് യഥാർത്ഥ ഭക്തി അപ്പം അതില്ലാതെ ജ്ഞാനമോ കർമ്മമോ യോഗമോ ഒന്നും സിദ്ധിക്കില്ല അപ്പം അതുകൊണ്ട് ആചാര്യസ്വാമിജികൾ ഭക്തിയുടെ ആ യഥാർത്ഥ ഭാവത്തിൽ തന്നെ താതാത്മ്യത്തോളം കൊണ്ടെത്തിക്കുന്ന ഭാവത്തിൽ തന്നെ ഇവിടെ സുന്ദരമായ മനോഹരമായ ശബ്ദാവലിയിലൂടെ വർണ്ണിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നോക്കാം ഹേ ഭവീ ത്വ ദാസേ മയ സകരുണാ ദൃഷ്ടിം വിതര ഇത്വിതി രണ്ട് പാദങ്ങളുടെ അന്വയം ഇങ്ങനെയാണ് ഹേ ഭവാനി ഭവാനി എന്നുള്ളത് സംബോധനയായിട്ട് പറയുകയാണ് സംബോധന പറയുക എന്ന് പറയുമ്പോൾ ഹേ എന്ന ഒരു പദം കൂടി ചേർത്ത് പറയും അത് സംബോധനയാണ് എന്ന് കാണിക്കാനായിട്ട് അല്ലയോ ഭവാനി ഭവൻ ശിവൻ ശിവൻ്റെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ ഭവാനി എന്ന് പറയും ശിവൻ്റെ എന്ന അർത്ഥത്തിൽ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് ത്വം ദാസേ മയി നീ ദാസനായിട്ടുള്ള എന്നിൽ സകരുണാം ദൃഷ്ടിം വിതര കരുണയോടുകൂടിയ കരുണാർദ്രമായ ദൃഷ്ടി തരൂ ദാസനായ എനിക്ക് നീ കരുണാർദ്രയ കരുണാർദ്രമായ ദൃഷ്ടിയെ തരൂ എന്ന് ഇതി സ്തോതും എന്ന് സ്തുതിക്കുവാൻ വേണ്ടി എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് മനസ്സിൽ കരുതി ത്വം ദാസേ മൈ സകരുണാം ദൃഷ്ടിം വിതര ഇത്രയും പദങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പദങ്ങൾ ഓർത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിയൊരു ഭക്തൻ അങ്ങനെ സ്തോതും വാഞ്ചൻ സ്തുതിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാൻ ശരിക്ക് അമ്മയുടെ മുന്നിൽ പറയാൻ തുടങ്ങുമ്പോൾ ഭവാനീത്വം ഇതി ഇത്ര രണ്ടു പദങ്ങൾ മാത്രം അവസാനിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ പറയാൻ കഴിഞ്ഞില്ല യഥയതി ഇത്ര മാത്രമാണ് അയാൾക്ക് പറയാൻ കഴിഞ്ഞത് ഭവാനീത്വം എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ബാക്കി മറന്നുപോയതാണ് മറന്നുപോയതാകാം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ സായുജ്യപദം അമ്മയുടെ ആ ഭാവം അവിടെ തെളിഞ്ഞു എന്നാണ് ഇത് ഈ വർണ്ണന വാസ്തവത്തിൽ ആചാര്യസ്വാമിജികളുടെ കവിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഭാവപ്രകടനം എത്രത്തോളം സൂക്ഷ്മമായിട്ടും യഥാർത്ഥമായിട്ടും ചെയ്യാനുള്ള കഴിവ് ആചാര്യസ്വാമിജികൾ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കാണിക്കുക നമ്മളൊന്നും ഭാവന ചെയ്തു നോക്കുക ഒരനന്യഭക്തൻ അമ്മയുടെ പാതാരന്ധങ്ങളിൽ അത്യന്തം പ്രേമപൂർണമായ ഭാവത്തിൽ ഒരു ഭക്തൻ ആ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം എന്ന് മനസ്സിൽ കരുതി ഈ വാക്കുകൾ മനസ്സിലോർത്തുകൊണ്ട് ത്വം ദാസേ മൈ സഹരുണാം ദൃഷ്ടിം വിതര എന്നൊക്കെ പ്രാർത്ഥിക്കണം അല്ലയോ അമ്മേ നീ എന്നിൽ സഹുരണമായ ദൃഷ്ടി വിതയ്ക്കൂ എന്നിൽ സഹുരണമായ ദൃഷ്ടി പതിക്കൂ എന്നൊക്കെ പറയാമെന്ന് തീരുമാനിച്ച് പറയാൻ തുടങ്ങുമ്പോൾ രണ്ട് വാക്കുകളിൽ അയാളുടെ ശബ്ദമിടറിപ്പോകുകയാണ് ആ ഭാവത്തിൽ ലയിച്ചു പോകുകയാണ് അങ്ങനെ ലയിക്കുമ്പോൾ പിന്നെ പറയാൻ കഴിയുന്നില്ല അപ്പം അങ്ങനെ ആ ഭാവത്തിൽ പറയാൻ കഴിയാത്ത ആളിനുപോലും അങ്ങനെയുള്ളൊരു ഭക്തന് പോലും തസ്മൈ തദൈവത്വം മുകുന്ദ ബ്രഹ്മേന്ദ്രസ്ഫുട മകുടനീരാജിത പദാം നിജസായുജ്യ പദവി ദിശസി അത്രയും മാത്രം പറഞ്ഞ ആ ഭക്തന് പോലും ഭവാനീ ത്വം എന്ന് മാത്രം പറഞ്ഞു അത്രേ ആൾ ഓർത്തുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അമ്മയുടെ ഭാവത്തിൽ ലയിച്ചുപോയി ആ ഭക്തന് നീ അപ്പോ തന്നെ തസ്മൈ തദൈവത്വം അപ്പോ തന്നെ നീ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നിരാജിത ദേവന്മാരെല്ലാവരും സ്തുതിക്കുന്ന ആ പാതാരബിന്ദത്തിന്റെ കാരുണ്യം സായുജ്യം കൊടുക്കുന്നു മുകുന്ദൻ മുകുന്ദൻ നമുക്കറിയാം ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവ് മുകുന്ദ ഇന്ദ്രൻ ഇന്ദ്രൻ ഇവരാൽ മുകുന്ദനും ബ്രഹ്മാവും ഇന്ദ്രനുമാലും സ്തുതിക്കപ്പെടുന്ന എങ്ങനെ സ്തുതിക്കപ്പെടുന്നത് വെറുതും സ്തുതിയല്ല സ്ഫുട മുട നിരാജിതപഥ അവരുടെ മുക്കുടങ്ങൾ മുകുന്ദന്റെയും ബ്രഹ്മാവിൻ്റെയും ഇന്ദ്രൻ്റെയും മുകുടങ്ങളാൽ നിരാജിതം ചെയ്തു നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ കർപ്പൂര ദീപാരാധനയാണ് ആ കർപ്പൂര ദീരാ ദീപാരാധനയ്ക്ക് നമ്മൾ കർപ്പൂരം കത്തിച്ച് തട്ടിൽ കർപ്പൂരം കത്തിച്ച് പിടിച്ചാണ് ദീരാ ദീപാരാധന സാധാരണ ചെയ്യാറ് പക്ഷെ ഇവിടെ മുകുന്ദൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഇന്ദ്രൻ്റെയും മുഗുടങ്ങൾ തന്നെ കർപ്പൂര ദീപം പോലെ ആയിട്ട് ആ മുുടങ്ങളുടെ പ്രകാശം കൊണ്ട് തന്നെ ആരതി ഒഴിയുന്നു എന്നാണ് പറയുന്നത് എത്ര സുന്ദരമായ ഭാവനയെ നോക്കും അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അമ്മയുടെ പാതാര ബിന്ദെയാണ് വർണ്ണിക്കുന്നത് ആ നീരാജിത പദാം എങ്ങനെയുള്ള പാതാര ബിന്ദ്ര വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഇന്ദ്രൻ്റെയും കിരീടങ്ങളുടെ ശോഭ കൊണ്ട് ദീപാരാധന ചെയ്യപ്പെട്ട പാതാരബിന്ദം നീരാജിത പതാം അങ്ങനെയുള്ള ദീപാരാധന ചെയ്ത അപ്പോൾ സ്വാഭാവികമായിട്ടും മുകുടങ്ങൾ കിരീടങ്ങൾക്ക് രത്നങ്ങളുടെ ശോഭയുണ്ട് അതിൽ കിരീടങ്ങളിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങൾ തിളങ്ങുന്നതാണ് ആ രത്നങ്ങളുടെ ശോഭ തന്നെ കർപ്പൂരാരതിയോട് കർപ്പൂര പ്ര ദീപത്തോട് ചേർന്നിരിക്കുന്നതായിട്ട് തുലന ചെയ്തിരിക്കുകയാണ് രൂപകം ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് അവർ തലകുനിച്ച് അമ്മയുടെ പാദങ്ങളിൽ തൃപാദങ്ങളിൽ നമസ്കരിക്കുകയാണ് നമിക്കുകയാണ് ആ നമിച്ചുകൊണ്ട് തലകുനിക്കുമ്പോഴുണ്ടാകുന്ന ആ ആരതി പോലെ ദീ ദീപാരാധന ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ താഴെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിക്കുന്നത് പോലെ ആവർത്തനം ചെയ്യുന്നത് പോലെ അവരുടെ മുഗുടങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ് അപ്പം അങ്ങനെയുള്ള ആ പദം ആ ആ സായുജ്യപദത്തെ നിജ സായുജ്യ പദവി ദിശസി അങ്ങനെയുള്ള ആ സായുജ്യ പദത്തെ സായുജ്യ പദം എന്ന് പറഞ്ഞാൽ താതാത്മ്യം സായുജ്യം എന്ന് പറഞ്ഞാൽ താതാത്മ്യമാണ് ഭക്തിയിൽ നാല് പ്രകാരത്തിലുള്ള ഫലങ്ങൾ പറയുന്നുണ്ട് നാല് പ്രകാരത്തിലുള്ള ഭക്തി മുക്തി എന്ന് നമുക്ക് പറയാം അതിൽ സാലോക്യം സാരൂപ്യം സാമീപ്യം സായുജ്യം ഇതാണ് ഭക്തർക്ക് പറയപ്പെടുന്ന മുക്തിരൂപങ്ങൾ സാലോക്യം എന്ന് പറഞ്ഞാൽ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവൻ്റെ സമാന ലോകത്തെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുക അതാണ് സാലോക്യം സമാന ലോകത്തെ പ്രാപിച്ച് അവിടെ സുഖമനുഭവിക്കുക സാരൂപ്യം ഭഗവാനോളം തന്നെ ആവുക ഭഗവാന് സമമായി തീരുക സമാന രൂപത്തെ പ്രാപിക്കുക സാമീപ്യമോ ഭഗവാന്റെ സമീപത്തിൽ കൊടുക്കുക ഇപ്പൊ പൂന്താനത്തിൻ്റെയും അങ്ങനെയുള്ള ഋഷീശ്വരന്മാരുടെയൊക്കെ കഥകളിൽ ഭക്തികൊണ്ട് ഭഗവാന്റെ സാമീപ്യം പ്രാപിച്ചു സാരൂപ്യം പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ സാമീപ്യം പ്രാപിക്കുക അപ്പോൾ ഭഗവാന്റെ മുന്നിൽ നമ്മൾ തൊഴുകൈകളുമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഭാവന നമ്മൾ നമ്മുടെ നമ്മളെ സ്വയം ഭഗവാന്റെ അടുത്തെത്തിക്കുന്നതായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ശ്രീകോവിലിന് പുറത്തു നിന്നാണ് തൊഴുകുന്നത് വന്നിക്കുന്നത് പക്ഷേ ആ ഭഗവാന്റെ സാരൂപ്യ സാമീപ്യം നമ്മൾ പ്രാപിച്ചു ഭഗവാന്റെ അടുത്ത് നാം എത്തി എന്ന ഭാവന ചെയ്യണം അങ്ങനെയാണ് നമ്മൾ വന്നിക്കേണ്ടത് ഇപ്പോൾ ഗുരുവായൂരപ്പനെ നമിച്ചു നിൽക്കുന്ന ആ സമയത്തും നമുക്ക് ഈ ഭാവന ചെയ്യാം ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന ആ വിഗ്രഹത്തെ ആ ശ്രീരൂപത്തെ കണ്ട് ആ ശ്രീരൂപം മനസ്സിൽ ഉൾക്കൊണ്ട് അത് ആ ശ്രീരൂപത്തിനടുത്ത് നമ്മൾ നിൽക്കുന്നതായിട്ട് സാമീപ്യം പ്രാപിക്കാം ഇതൊക്കെ ഭക്തൻ്റെ ഭാവനാ ഭാവങ്ങളാണ് അത് കഴിഞ്ഞാൽ സായുജ്യം സായുജ്യമാണ് ഒരുമിച്ചു ചേരുന്നൊരവസ്ഥ രണ്ടും ഒന്നായി തീരുന്ന ആ അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞു അപ്പോൾ നിജ സായുജ്യ പദവിയും ആ ഭക്തൻ അങ്ങനെ പ്രാപിച്ചു എന്താണ് കേവലം ഭവാനീത്വം എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ത് വേണമെന്നോ എന്ത് വേണ്ട വേണ്ട എന്നോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പം ഇതാണ് യഥാർത്ഥ ഭക്തൻ അനന്യാ ചിന്തയന്തോ മാം ഏജനാ പരിപാസതേയെന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ആ ഭക്തിയാണിവിടെ ഒന്നും ചോദിക്കാനില്ല പൂർണ്ണമായ ഭക്തി ഉണ്ടാകുമ്പോൾ എന്താ ചോദിക്കുക എന്താണ് എന്തു കൊടുക്കൽ എന്ത് വാങ്ങൽ എന്നുള്ള ആ ഭാവത്തിലെത്തും അവിടെയാണ് ഈ സായുജ്യ പദവിയെ പ്രാപിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച് ഈ ശ്ലോകത്തിൽ ഒരുപാട് രസകരമായ ഭാവങ്ങൾ ചേർത്തിട്ടുണ്ട് പണ്ഡിതന്മാരൊക്കെ വളരെ വിസ്തരിച്ച് ഒരു ശ്ലോകമാണ് ഒരുപാട് നമുക്കിവിടെ വിസ്തരിക്കാൻ ഉള്ള അവസരമില്ല എങ്കിലും ചില അതിൻ്റെ ചില രസകരമായ ഭാവങ്ങൾ അത് പറയാം ഇതിൽ ഈ ശ്ലോകത്തിൽ അദ്വൈതവും ദ്വൈതവും തത്വവും അതോടൊപ്പം ഭക്തിയും പാണ്ഡിത്യവും അതുപോലെ ദാസ്യഭാവവും വ്യംഗ്യഭാവവും കാവ്യത്തിലുള്ള ഭാഗവും അതിൽ ശ്ലേഷ്ണ അലങ്കാരം ശ്ലേഷാലങ്കാരം എന്നൊരു അലങ്കാരമുണ്ട് അപ്പോൾ ആ ശ്ലേഷങ്കാരത്തിൻ്റെ രീതിയിലാണ് പറയുന്നത് അതുപോലെ മാധുര്യവും ആ സുന്ദര ഭാവനയും അവിടെ പ്രകടമായിട്ടുണ്ട് അപ്പം ശ്ലേഷാലങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകൾ കൊണ്ടോ രണ്ടോ അതിലോ കൂടുതലോ അർത്ഥങ്ങൾ പ്രകടമാക്കുക അതായത് പല അർത്ഥങ്ങളെ ഒരു വാക്കിൽ പ്രകടമാക്കുക അതാണ് ശ്ലേഷങ്കാരത്തിന്റെ ഒരു സവിശേഷത ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഭവാനീത്വം എന്ന ആ പദം കാരണം അതിൽ പറയുന്നത് ഭവാനീത്വം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ നിജ സായുജ്യ പദത്തെ കൊടുത്തു മുകുന്ദബ്രഹ്മേന്ദ്രന്മാരാൽ സ്തുതിക്കപ്പെടുന്ന നിരാജിതമാകുന്ന ആ പദം നൽകിയെന്നാണ് അപ്പം അതിലെന്താണ് അത്രയും രഹസ്യം എന്ന് ചോദിച്ചാൽ അമ്മയുടെ കാരുണ്യമഹിമയാണ് അമ്മയുടെ ഭക്തിയുടെ മഹിമയാണ് അതാണ് ആചാര്യസ്വാമിജികളോട് വർണ്ണിച്ചിരിക്കുന്നത് പക്ഷേ ആചാര്യസ്വാമിജികളുടെ മനസ്സിലുള്ള ആ ഭക്തിയുടെ നിറവായ ഭക്തിയുടെ ഭാവവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പോൾ ഭവാനിത്വം എന്നതിന് മൂന്ന് തരത്തിലർത്ഥം പറയാം ശേഷം അലങ്കാരമനുസരിച്ചിട്ടുള്ള അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് രീതിയിൽ ഇത് വർണ്ണിക്കാം ഒന്ന് ഇപ്പോൾ നമ്മൾ അന്വയത്തിൽ പറഞ്ഞതുപോലെ ഹേ ഭവാനി അല്ലയോ ഭവാനിയാകുന്ന അമ്മയുടെ സ്വരൂപത്തെ ഭവാനി എന്ന് അല്ലയോ ഭവാനി എന്ന് സംബോധന ചെയ്ത് ത്വം ദാസേ മൈ വിതര ദൃഷ്ടിം സകരുണാം എന്ന് പ്രാർത്ഥിക്കുന്നു നീ എനിക്ക് നിജ ദൃഷ്ടി സകുരുണമായ ദൃഷ്ടി എന്നിൽ പതിപ്പിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു അർത്ഥം അപ്പം ഹേ ഭവാനി എന്നുള്ളത് സംബോധനയായി എന്നാൽ ഹേ ഭവാനി ത്വം എന്നുള്ളതിന് ഈ ഭവാനി എന്നുള്ളത് ക്രിയാപദമായും എടുക്കാം ഭൂധാതുവിൻ്റെ ലോട്ട് ലകാരം എന്നൊരു ലകാരമുണ്ട് അതിൽ ഉത്തമപുരുഷ ഏകവചനത്തിൽ ഭവാനി എന്ന് വരും അപ്പം ത്വം ഭവാനി എന്ന് പറഞ്ഞാൽ ഭവാനി എന്ന് പറഞ്ഞാൽ ഞാൻ ആകും എന്നാണ് അർത്ഥം ഭവാനി എന്നുള്ള അർത്ഥം ആകും അപ്പോൾ അഹം ത്വം ഭവാനി എന്നർത്ഥം വരും അല്ലയോ അമ്മേ ഞാൻ നീ ആയിട്ടീരട്ടെ എന്നർത്ഥം അതാണ് ആ സായുജ്യ പദവി കൊടുക്കാനുള്ള കാരണമായിട്ട് നമുക്കിവിടെ പറയാൻ കഴിയുക കാരണം അങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് ഭവാനി ത്വം എന്ന് പറയുമ്പോൾ ഞാൻ നീ നീയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ തത്വമസി വാക്യങ്ങൾ പറയുന്ന അതേ അർത്ഥം സോഹംഭാവത്തിൽ പറയുന്ന അർത്ഥം ഞാൻ അതാണ് ഞാൻ അതായിത്തീരുന്നു എൻ്റെ സ്വരൂപം അതാണ് എന്ന് ആ ഭക്തൻ പ്രാപി പ്രാർത്ഥിച്ചു എന്നാണ് അപ്പോൾ അവിടെ ഞാൻ നീ ആകുന്നു ഇതൊക്കെ സംസ്കൃതത്തില് പദങ്ങൾ വിച്ഛേദം ചെയ്യുന്ന രീതിയാണ് സംസ്കൃതത്തിൻ്റെ ആ കലയാണ് സംസ്കൃതത്തിലുള്ള പദവിച്ഛേദ രീതിയിലാണ് ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ വയ്ക്കാൻ കഴിയുന്നത് ഇപ്പം ശ്രേഷ്ഠ അലങ്കാരമൊക്കെ അതിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അയാൾക്കുണ്ടായി പിന്നെയോ മൂന്നാമതൊരർത്ഥവും ഇതിന് പറയാം ഈ രണ്ട് പദങ്ങളും ചേർത്ത് ഭവാനിത്വം എന്നാക്കുക ഭവാനിത്വം എന്നുള്ളത് ഒരു പദമായിട്ടെടുക്കുക ഇപ്പം നമ്മൾ മനുഷ്യത്വം ആഢ്യത്വം ദേവത്വം എന്നൊക്കെ പറയുന്ന പോലെ ഭവാനിത്വം ഭവാനിത്വം എന്ന് പറയുന്നത് ഭവാനി ആയിരിക്കുന്ന അവസ്ഥ ഭവാനി ആയിരിക്കുന്ന സ്ഥിതി അതായത് അമ്മയുടെ യഥാർത്ഥ സ്വരൂപം എന്നർത്ഥം അമ്മയുടെ യഥാർത്ഥ സ്വരൂപമായ ആ പരമാത്മ സ്വരൂപം പരാനന്ദ സ്വരൂപം പരാശക്തിയുടെ സ്വരൂപം ആ സ്വരൂപം അമ്മയുടെ യഥാർത്ഥ സ്വരൂപം ദാസേ മൈ വിതരാ ദൃഷ്ടിം സകരുണാം എന്ന് പ്രാർത്ഥിക്കുന്നു ആ അമ്മ അല്ലയോ അമ്മേ അമ്മയുടെ ഭവാനിത്വം അമ്മയുടെ യഥാർത്ഥ സ്വരൂപം എനിക്ക് തരൂ എന്നിലേക്ക് അത് പ്രകടമാക്കൂ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ തൻ്റെ സായുജ്യം പ്രകടമാക്കി എന്നാണ് അപ്പം ഇത്രയും സുന്ദരമായ ഒരു ഭാവത്തിലെ രഹസ്യപൂർണമായ രീതിയിലാണ് ഇതിവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതുപോലെ ഇതിൽ ഈ നീരാജിത പദം നീരാജിത പദാം എന്ന് പറഞ്ഞു ഇപ്പോൾ മുകുന്ദ ബ്രഹ്മേന്ദ്രൻ എന്നുള്ള പദത്തിനും ഒരു താത്പര്യമുണ്ട് അതായത് ഇവിടെ മുകുന്ദ ബ്രഹ്മേന്ദ്രൻ സാധാരണ നമ്മൾ ത്രിദേവന്മാരെ ഒരുമിച്ചാണ് എടുക്കുന്നത് വിഷ്ണു ശിവൻ അതുപോലെ ബ്രഹ്മാവ് പക്ഷെ ഇവിടെ വിഷ്ണുവിനേയും ബ്രഹ്മാവിനെയും എടുത്ത് പക്ഷേ ശിവനെ എടുക്കുന്നതിന് പകരം അവിടെ ഇന്ദ്രനെ കൊണ്ടുവന്നു എന്തുകൊണ്ട് ഇവിടെ രുദ്രനെന്നോ ശിവനെന്നോ ഉള്ള പദം പറഞ്ഞില്ല എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളതും ഒരു രസമുള്ള ഒരു ഭാവമാണതിൽ അതായത് ബ്രഹ്മേന്ദ്രൻ മുകുന്ദബ്രഹ്മേന്ദ്രൻമാർക്കാണ് മുകുടമുള്ളത് ശിവന് മുകുടമില്ല അപ്പം മുകുടമില്ലാത്തതുകൊണ്ട് മുകുടം കൊണ്ടുള്ള നീരാഞ്ജനം വർണ്ണിക്കുന്നത് ശരിയാവില്ല അപ്പം അതുകൊണ്ടാണ് പ്രസിദ്ധമായ ആ ത്രിദേവ സംബന്ധം മാറ്റി ഇന്ദ്രനെ കൊണ്ടുവന്നത് മാത്രമല്ല ഇവിടെ ത്രിവി ത്രിദേവന്മാരെ പറയാനല്ല ഉദ്ദേശിക്കുന്നത് ത്രിദേവന്മാരെ പറയുന്നതിനൊരു പ്രത്യേക കാരണം ഇവിടെ ഇല്ല ഇവിടെ എല്ലാ വിശിഷ്ടരായിട്ടുള്ള എല്ലാ ആരാധ്യരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ദേവന്മാരും അധിപതിയായിട്ടുള്ള ദേവന്മാരും അമ്മയുടെ കാൽക്കൽ നീരാഞ്ജനം ചെയ്യുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രനെ ചേർത്തു ഇന്ദ്രനെ ചേർത്ത് വിഷ്ണുവിനെയും ബ്രഹ്മാവിനേയും ചേർത്തപ്പോൾ എല്ലാ ദേവന്മാരെയും ചേർത്തതുപോലെയായി കാരണം ഇന്ദ്രനാണല്ലോ ദേവാധിപതി ദേവാ ദേവരാജൻ അപ്പോൾ ദേവരാജനായ ഇന്ദ്രനെ ചേർത്തപ്പോൾ മറ്റെല്ലാം ചേർന്നു ഇങ്ങനെയുള്ള ഒരു ഭാവവും അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ നീരാജിത പദം ഈ നീരാഞ്ജനവിധി നീരാജിത പദം അല്ലെങ്കിൽ നീരാഞ്ജനവിധി എന്നുള്ളത് സൗന്ദര്യലഹരിയിൽ മൂന്ന് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് ഒന്ന് ഇവിടെ തന്നെയാണ് നിരാജിത പദാമെന്ന് രണ്ടാമത്തെ വരുന്നത് മുപ്പതാമത്തെ ശ്ലോകത്തിൽ നിഷേവേ നിത്യേതാമഹിതി സദാഭാവയതിയ അവിടെയും അങ്ങനൊരു ഭാവന പറയുന്നുണ്ട് ഇവിടെ ഭക്തൻ്റെ രീതിയിലുള്ള താതാത്മ്യസംബന്ധ ഭാവനയാണ് അദ്വൈത ഭാവനയാണ് പറയുന്നതെങ്കിൽ അവിടെ മുപ്പതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ സ്പഷ്ടമായിട്ടും ത്വാം അഹമിതി സദാഭാവയതി എന്ന് പറയുന്നു ആ ദേവിയെ തൻ്റെ സ്വരൂപമായിട്ട് തന്നെ സോഹം എന്ന ഭാവത്തിൽ തന്നെ അദ്വൈത ഭാവനയിൽ തന്നെ ഭാവന ചെയ്യുന്ന ആൾ ആ സാധകനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയും മഹാസംവർത്താഗ്നിർവിരചയതി നീരാജന വിധിം എന്ന് പറയുന്നുണ്ട് മഹാസംവർത്താഗ്നിന്ന് പറഞ്ഞാൽ സംഹാരാഗ്നിയാണ് സംഹാര കാലത്ത് ആ അഗ്നി അമ്മയുടെ പാദങ്ങളില് നീരാജനവിധിയെ ചെയ്യുന്നു അമ്മ ആ സമയത്തും വ്യാപകയായി ശുദ്ധയായി തന്നെ കുടികൊള്ളുന്നു അമ്മയുടെ മുന്നിലാണ് ഈ മഹാസംവർത്താഗ്നിയാകുന്ന ആ സംഹാരാഗ്നിയും ജ്വലിച്ചടങ്ങുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട് മഹാസംവർത്താഗ്നിയാണ് അവിടെ നീരാചന വിധി ചെയ്യുന്നത് പിന്നെ അവസാനത്തെ ശ്ലോകത്തിൽ നമുക്ക് അറിയാവുന്നതാണ് പ്രദീപജ്വാലാഭിർ ദിവസകര ചനവിധി എന്നും അവിടെയും സൂര്യൻ്റെ സൂര്യനെ നീരാജനവിധി കാണിക്കുന്നത് പോലെയാണ് എൻ്റെ ഈ സ്തുതി അമ്മയുടെ മുന്നിൽ ഈ സൗന്ദര്യലഹരിയാകുന്ന സ്തുതി അമ്മയുടെ മുന്നിൽ എന്ന് അവിടെ വളരെ സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി പറയുന്നുണ്ട് അത് നൂറാമത്തെ ശ്ലോകത്തിൽ അപ്പം ഇത് മൂന്നിൻ്റെയും ഒരു സംയുക്ത ഭാവം ചേർത്താല് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ നീരാചനവിധി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ വന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ച ശ്ലോകത്തിൽ വന്നത് സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ് അമ്മയുടെ സ്ഥിതികാലം കാലം അതിനെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ തപന ശശി വൈശ്വാനരമയി എന്ന് പറഞ്ഞിരുന്നു അവിടെ അവിടെയും തപനൻ ശശി ചന്ദ്രൻ വൈശ്വാനരൻ അഗ്നി ഇതിൻ്റെ മൂന്നിൻ്റെയും പറയുമ്പോൾ അവിടെയും സ്ഥിതിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ നീരാചന വിധി ഇവിടെ പറയുന്നത് സ്ഥിതി സംബന്ധമായിട്ടും മുപ്പതാമത്തെ ശ്ലോകത്തിൽ സ്പഷ്ടമായിട്ട് സംഹാര സംബന്ധമായിട്ടും എന്ന് പറഞ്ഞ് സംഹാര സംബന്ധമായിട്ടുള്ള നീരാജനമാണ് പിന്നെ അവസാനത്തിലാണെങ്കിലോ സൃഷ്ടി സംബന്ധമായിട്ടുള്ള നീരാജനവിധിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്ഥിതിയും പിന്നെ സംഹാരവും അത് കഴിഞ്ഞ് സൃഷ്ടിയും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ക്രമത്തിൽ വരുമ്പോൾ സൃഷ്ടി ആദ്യം സ്ഥിതി രണ്ടാമത് സംഹാരം അവസാനമാണ് വരേണ്ടത് പക്ഷേ ഈ നിരാജന വിധിയുടെ ഈ ഒരു ഭാവം ചേർത്ത് നോക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത് അതിന് രഹസ്യം ഉണ്ട് അതിനൊരു കാരണം ഓംകാരത്തിൻ്റെ മാത്രകൾ എടുക്കുമ്പോൾ ഓംകാരത്തിൻ്റെ മാത്രകൾ രണ്ട് പ്രകാരത്തിലുണ്ട് പരാപ്രണവം ശക്തിപ്രണവം എന്ന രീതിയിൽ രണ്ട് രീതിയിൽ പറയാറുണ്ട് പരാപ്രണവം എന്ന് പറയുന്നത് പ്രസിദ്ധമായ അകാരം ഉകാരം മകാരം എന്ന രീതിയിൽ ഓങ്കാരം ഇതിനെയാണ് പരാപ്രണവം എന്ന് പറയുന്നത് വേദത്തിലൊക്കെ വരുന്ന ഓങ്കാരം പിന്നെ ശക്തിപ്രണവം എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഉ മ ആ എന്ന രീതിയിലാണ് ഉകാരം മകാരം അകാരം ഇത് ചേർത്താണ് ഉമാ എന്ന പദം ഉണ്ടാകുന്നത് അപ്പോൾ ഉമാ എന്ന പദം ഓങ്കാരത്തെ തന്നെ ധ്വനിപ്പിക്കുന്നതാണ് എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനെ ശക്തി പ്രണവം എന്ന രീതിയിൽ പറയുന്നു അപ്പൊ അകാര മകാരങ്ങളിൽ നോക്കുമ്പോൾ അകാരം സൃഷ്ടിയും ഉകാരം സ്ഥിതിയും മകാരം സംഹാരവും എന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരമായി ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിന്റെ തത്വം വീണ്ടും വീണ്ടും സൃഷ്ടിസ്ഥിതി സംഹാരത്തെക്കുറിച്ച് സംസാരിക്കാനും അത് ചേർത്ത് വർണ്ണനകൾ പറയാനും കാരണം അതാണ് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം അതാണ് എന്ന് കാണിക്കാനാണ് അപ്പോൾ ഇത് ഓങ്കാരത്തിൻ്റെ ക്രമത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നമ്മൾ അകാരൂകാര മകാരങ്ങൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി യഥാർത്ഥ ക്രമത്തിൽ ജാഗ്രത സൃഷ്ടി സ്വപ്നം അത് കഴിഞ്ഞ് അവസാനം സുഷുപ്തി ഈ ക്രമത്തിലാണ് ഓങ്കാരം വരുന്നത് എന്നാൽ ശക്തി പ്രണവത്തിന്റെ രീതിയിൽ ഉമ എന്ന അർത്ഥത്തിൽ നോക്കുമ്പോൾ ആദ്യം ഉകാരമാണ് വരുന്നത് ഉകാരം എന്താണ് സ്ഥിതിയാണ് മകാരം സംഹാരമാണ് അവസാനത്തെ അക്ഷര ഓങ്കാരത്തിന്റെ അപ്പൊ ഊമാ പിന്നെ അകാരമോ അത് സൃഷ്ടിയാണ് അപ്പോൾ ഇവിടെ അത് തിരിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ശക്തിയുടെ പ്രകടഭാവമായിട്ട് വരുന്നത് സ്ഥിതിയുടെ നിലയിൽ നിന്നുകൊണ്ടാണ് ശക്തി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ എനർജിയുടെ പ്രവർത്തനമുണ്ടാകുന്നത് അത് വീണ്ടും സൃഷ്ടിയിൽ പോയി അവസാനിക്കുന്നു അപ്പോൾ ഒരു സ്ഥിതിയിൽ തുടങ്ങി ഇടയ്ക്ക് സംഹാരമുണ്ടായി പ്രളയമുണ്ടായി വീണ്ടും സൃഷ്ടിയിൽ പോയിട്ട് അവസാനിക്കുന്ന ക്രമമാണ് ശക്തിയുടേത് ശക്തി ഒരിക്കലും നിൽക്കുന്നില്ല അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ശക്തിബീജത്തിൽ ഇങ്ങനൊരു ക്രമം വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അനുസരിച്ച് ഇവിടെ ഈ വിധിയുടെ മൂന്നും നമ്മൾ ചേർക്കുമ്പോൾ ഈ ശക്തി പ്രണവത്തിൻ്റെ അതേ ക്രമത്തിലാണ് വരുന്നത് ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലെ നീരാജന പദാമെന്നുള്ളതിൽ സ്ഥിതിയും മുപ്പതാമത്തെ ശ്ലോകത്തിലെ നീരാജന വിധി എന്നുള്ളതിൽ സംഹാരവും അവസാന നൂറാമത്തെ ശ്ലോകത്തിലെ നീരാജന വിധി എന്നുള്ളത് സൃഷ്ടിയുമായാൽ സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി വീണ്ടും സ്ഥിതി സംഹാരം സൃഷ്ടി എന്ന ക്രമത്തിൽ ആ പ്രപഞ്ചത്തിൻ്റെ ചക്രം ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകുന്നു തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കാം ഇതാണ് ഭക്തിയോഗത്തെ പറയുന്ന ഏറ്റവും സുന്ദരമായ ശ്ലോകം ഇനി വരുന്ന ഭാഗങ്ങളിലും ഭക്തിയുടെ പല ഭാവങ്ങളിലും വർണ്ണിക്കുന്നുണ്ട് പക്ഷേ ഈ ശ്ലോകത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഇതിൽ ഈ ശ്ലേഷാലങ്കാരവും മറ്റുമൊക്കെ ചേർത്തിട്ടുള്ള ആ ദ്വൈതവും അദ്വൈതവും ഭക്തിയും ഭാവവും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് ഈ ശ്ലോകത്തിൻ്റെ ഈ താത്പര്യ ചിന്തനം അമ്മയുടെ പാദങ്ങളിൽ നമുക്ക് അർപ്പിക്കാം സ്തുതിരിയം ഓ